സർവാനങ്ങൾ എഴുങ്ങി ഞങ്ങൾ കേകണമേ, വിശ്വാസത്തിൻ കാട്ടാനി ഞങ്ങൾ വീശണമേ. വരദാനങ്ങൾ എഴുങ്ങി ഞങ്ങൾ കേകണമേ, വിശ്വാസത്തിൻ കാട്ടാനി ഞങ്ങൾ വീശണമേ. ദൈവമഹത്വം ദർശിക്കാൻ കൃപ നീ നൽകണമേ, ആത്മാവേ നീ വാഴണമേ പരിശുദ്ധാത്മാവേ. ദൈവമഹത്വം ദർശിക്കാൻ കൃപ നീ നൽകണമേ, ആത്മാവേ നീ വാഴണമേ പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണമേ, വരദാനങ്ങളുമായി വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണമേ, വരദാനങ്ങളുമായി വന്നു നിറയണമേ. ഞാന് അമേരിക്കയിൽ പോയപ്പോ അവിടെ ഒരു ചേട്ടൻ, അദ്ദേഹം പറഞ്ഞു, അച്ഛാ ഞാനൊരു വീട് വാങ്ങിച്ചിട്ടുണ്ട്, അച്ഛനൊന്ന് വന്ന് കാണണം. ഞാൻ പറഞ്ഞു ഞാൻ വരാം. അങ്ങനെ ഞാൻ വീട് കാണാൻ പോയി. ഒരു മൂന്ന് നിലയുള്ള ഒരു വീടാണ്, ഒരു പുല്ലു കൊട്ടാരം. ഈ മനുഷ്യന് മൂന്ന് അറ്റാക്ക് കഴിഞ്ഞിട്ടുണ്ട്, രണ്ട് മക്കളാണ്, രണ്ട് മക്കൾക്ക് വേറെ വലിയ കൊട്ടാരമുണ്ട്. 500,000 രൂപ ഒരു മാസം വരും അതിൻ്റെ AC പ്രവർത്തിപ്പിക്കാൻ. ഇയാൾക്ക് മൂന്ന് അറ്റാക്ക് കഴിഞ്ഞിട്ടുള്ള ആളാണ്, മക്കൾക്ക് രണ്ട് വേറെ വീടുണ്ട്. ഞാൻ ചോദിച്ചു, ചേട്ടൻ ഇത് എന്തിനാ ഈ വീട് വാങ്ങിക്കണേ? ആ വീടൊക്കെ കാണിച്ചിട്ട് ഇറങ്ങിയിങ്ങോട്ട് പോരുമ്പോ ഞാൻ ചോദിച്ചു, ചേട്ടന് ഈ ജീവിതത്തിൽ എത്ര കാലം ഇനി ഉണ്ടാവും ഇവിടെ? ഇതെല്ലാം കഴിഞ്ഞു പോയിട്ട് രണ്ട് ദിവസം കഴിഞ്ഞപ്പോ എന്നെ അയാൾ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛോ, അച്ഛനത് പറഞ്ഞതിന് ശേഷം പിറ്റേ ദിവസം ഞാൻ ഈ എൻ്റെ വീടിൻ്റെ മുമ്പിൽ ചെല്ലുമ്പോൾ ആ വീട് എന്നോട് സംസാരിക്കണ പോലെ തോന്നി എനിക്ക്. എന്ത് സംസാരിക്കണ? ആ വീട് എന്നെ നോക്കിയിട്ട് പറയാണ്, ഡോ ഞാനുണ്ടല്ല. ഏത് വീട് പറയണേ? ഞാനേ, ഞാനൊരു വേശിയാണ്, എന്നെ ഒരാൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഐ ആ വീട് വേറെ ആൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നേ, അയാളിപ്പം ഉപേക്ഷിച്ചു പോയി. ഇപ്പൊ ഞാൻ നിന്റെ കൂടെയാ, നീ എന്നെ ഉപയോഗിക്കും. കുറച്ച് കഴിയുമ്പോ നിന്റെ വിട്ടിട്ട് ഞാൻ വേറെ ആളുടെ കൂടെ പോകും. ഞാനൊരു വേശിയാണ്. ആരേ? ഈ കൊട്ടാരം. ഇയാള് പറയാ, സത്യല്ലേ എനിക്ക് ആ മനസ്സിൽ തോന്നിയത്. അച്ഛൻ ആരും ഉപയോഗിച്ചൊരു കൊട്ടാരാണ് ഞാൻ ഉപയോഗിക്കണത്, ഇനി ഞാൻ പോയാൽ വേറെ ആരും ഉപയോഗിക്കും. മാതാപിതാക്കളെ, നിങ്ങൾ താമസിക്കുന്ന നിങ്ങളുടെ ഭവനമുണ്ടല്ലോ, അത് നിങ്ങൾക്ക് ഉപയോഗിക്കാനുള്ളതല്ല, വേറെ ആർക്കും ഉപയോഗിക്കാനുള്ളതാണ്. ഈ ജീവിതത്തിൽ ഈ ലോകത്ത് പലതും ഉണ്ടാക്കി കൂട്ടുന്ന മനുഷ്യൻ അറിയുന്നില്ല. എനിക്ക് ഓർമ്മയുണ്ട് അമേരിക്കയിലെ ഒരു 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 മനുഷ്യൻ ഇടയ്ക്കിടയ്ക്ക് വരും നാട്ടിൽ വീട് പണിയാനായിട്ട്. ഒരു 10-15 കോടി രൂപയുടെ വീട് പണിയണം. അവസാനം ആളുകൊണ്ട് പറഞ്ഞു, അച്ഛാ പ്രായമാവുമ്പോൾ വന്ന് താമസിക്കാനാണ് അച്ഛോ. ആയിക്കോട്ടെ, ഇപ്പൊ എത്ര വയസ്സ്? ഇപ്പൊ 65. ഓ പ്രായമായിട്ടില്ലല്ലേ. അങ്ങനെ വീട് പണിത് പ്രായമാവാണ്ട് അയാൾ മരിച്ച്, വീട് പണി കഴിഞ്ഞ് വന്ന് താമസിക്കാൻ പറ്റിയിട്ടില്ല. അവിടുന്ന് ബോഡി കൊണ്ടുവരികയാണ്. ബോഡി കൊണ്ടുവന്നപ്പോ പുതിയ വീട് വെഞ്ചരിച്ചിട്ടില്ല. അപ്പൊ ആൾക്കാരൊക്കെ പറഞ്ഞു, പുതിയ വീട്ടിൽ ഇപ്പൊ ഈ ഡെഡ് ബോഡി ഒക്കെ കയറ്റാന്ന് പറഞ്ഞ പഴയ വീട്ടിൽ കൊണ്ടുപോയി കയറ്റി ബോഡി, വീട്ടിൽ കയറ്റിയില്ല. സഹോദരങ്ങളെ, ഈ ഭൂമിയിലല്ല ഭവനം പണിയേണ്ടത്, സ്വർഗത്തിലാണ്. ഈ ലോകം വിട്ടു പോകുമ്പോൾ സ്വർഗത്തിൽ ഭവനം തീർത്തിട്ട് വേണം നമ്മൾ പോകാൻ. അച്ഛനായതുകൊണ്ട് പറയണമെന്നൊന്നും നിങ്ങൾ കരുതണ്ട. സത്യമായിട്ടുള്ള കാര്യം അതാണ്. നമുക്കൊരു ദിവസം മനസ്സിലാകും ഈ ജീവിതത്തിൽ നമ്മൾ എവിടെയായിരുന്നു സമ്പത്ത് സമ്പാദിക്കേണ്ടത്. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ തൃശ്ശൂർ കൺവെൻഷൻ നടക്കുമ്പോൾ ഒരു ചേച്ചി അവിടെ ഒരു കുട്ടീനെ കൊണ്ടുവന്നു, തല വലുത്, കയ്യൊക്കെ ഇത്രയുള്ളൂ, കാലൊക്കെ, കണ്ണിങ്ങനെ വെറുതെ ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട്. മൂക്കിക്കൂടെ ഒരു ചെറിയ ട്യൂബിലെ സിറിഞ്ചിലെ കുറുക്ക്, പുല്ല് കുറുക്ക് ഇങ്ങനെ അമർത്തി കയറ്റുന്നുണ്ട്, കൈ പിടിച്ചിട്ട്. ഞാൻ ചോദിച്ചു, എന്താ ചേച്ചിയെ? പ്രാർത്ഥിക്കാൻ വന്നത് അച്ഛൻ. കുട്ടിക്ക് വേണ്ടിയിട്ടാണോ? കുട്ടിക്ക് വേണ്ടിയിട്ടല്ല,
പിന്നെ എനിക്ക് വേണ്ടിയിട്ടാണ്. ചേച്ചിക്ക് വല്ല അസുഖമുണ്ടോ? അസുഖമൊന്നുമില്ല. പിന്നെ തന്നെ ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പറയണേ. അച്ഛാ, 16 വർഷമായി എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട്. കല്യാണം കഴിഞ്ഞ പിറ്റേ വർഷം എനിക്ക് ഈ മോനുണ്ടായി. ഇങ്ങനൊരു കുട്ടി ഉണ്ടായപ്പോൾ എൻ്റെ ഭർത്താവ് എന്നെ ഉപേക്ഷിച്ചു പോയി. ഞാൻ ഈ കുട്ടീനെ കൊണ്ട് ജീവിക്കുക. കുട്ടി എന്നെ അമ്മ എന്ന് ഇതുവരെ വിളിച്ചിട്ടില്ല. പക്ഷേ ഞാനെന്തിനെ പ്രാർത്ഥിക്കാൻ വന്നെന്നറിയോ? ചില സമയത്ത് ഇതിനെവിടെയെങ്കിലും കൊണ്ട് കളയാൻ എനിക്ക് തോന്നും. അത് തോന്നാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അച്ഛൻ പ്രാർത്ഥിക്കേണ്ടത്. അനുഭവങ്ങളല്ലേ മാതാപിതാക്കളെ അച്ഛൻ പറയുന്നത്? നിങ്ങളുടെ കുടുംബത്തിൽ ഇതുപോലുള്ള 100 100 കാര്യങ്ങളുണ്ടാകാം. പക്ഷെ നിങ്ങൾ ഓർത്തോളോ, നിങ്ങളെ പരമേൽപ്പിച്ചവൻ എല്ലാം കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. അവൻ വിശ്വസ്തനാണ് എന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ടാകണം. മറ്റൊരു സംഭവം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. തൃശ്ശൂർ ഒരു വീട്ടിലെ ഒരു കുടുംബം എന്നെ വിളിച്ചു. അച്ഛൻ ഞങ്ങളുടെ വീട്ടിലേക്കൊന്ന് വരണം. ഞാൻ വെച്ചാൽ എന്താ, എൻ്റെ മോൻ്റെ കാര്യം പറയാമോ? ഞാൻ ചെന്നു. എൻ്റെ മോൻ്റെ കിഡ്നിയും പോയി അച്ഛോ, ലിവറും പോയി. ലിവറും കിഡ്നിയും മാറ്റിവെക്കണം. ഞാൻ പറഞ്ഞു, ഞാനിപ്പോൾ എന്ത് ചെയ്യാൻ? നിങ്ങളെന്നെ ഇല്ല, അച്ഛനൊന്നും ചെയ്യാനല്ല. ഞങ്ങള് അപ്പൊ ഞാൻ വെച്ചാൽ ആരെപ്പോ ലിവർ കൊടുക്കണേ? അടുക്കളയിൽ നിന്നൊരു ശബ്ദം കേട്ടു. ഞാനാണ് അച്ഛാ കൊടുക്കണേ, അവൻ്റെ അമ്മ. കിഡ്നിയോ? അയാള്, ഞാനാണ് അച്ഛാ കൊടുക്കണേ. അപ്പൻ കിഡ്നി, അമ്മ ലിവർ കൊടുക്കാൻ തയ്യാറായിരുന്നു. അപ്പൊ ഞാൻ വെച്ചു, എന്നെ എന്തിനു വിളിച്ചേ? ഞങ്ങൾക്കൊരു കിഡ്നി രോഗിയുടെ പ്രാർത്ഥന കൂടി വേണച്ചോ. അതിന് ഒരു കിഡ്നി മാറ്റിവെക്കാൻ എന്ത് വരും? അന്ന് 1,60,000 രൂപ വരും. അത് ഞാൻ തരാച്ചു. എന്തിനാ? ഏതെങ്കിലും കിഡ്നി രോഗിക്ക് കൊടുത്തിട്ട് അവർ കൂടി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അച്ഛൻ പേര് പറഞ്ഞാൽ മതി, ഞാൻ അവർ വീട്ടിൽ പോയി കൊടുത്തോളാം. ഞാൻ 3 പേരുടെ പേര് പറഞ്ഞു. 2 ലക്ഷം 2 ലക്ഷം വെച്ച് ഇയാൾ ആ കിഡ്നി രോഗിയുടെ വീട്ടിൽ പോയിട്ട് പറഞ്ഞു, ആർക്കാ സുഖം? എനിക്കാണ് അസുഖം. വിഷമിക്കണ്ട കേട്ടോ, എൻ്റെ മോനും കിഡ്നിക്ക് അസുഖ, ഞാനാ കിഡ്നി കൊടുക്കണേ. നിങ്ങൾക്ക് 2 ലക്ഷം രൂപ ഞാൻ കൊടുത്തിട്ടുണ്ട്. അവർ കരഞ്ഞു. പ്രിയമുള്ളവർ, ഈ ലോക ജീവിതത്തിൽ നിങ്ങൾക്ക് എത്ര സങ്കടങ്ങളും വേദനകളും വരുമ്പോഴും കർത്താവിനെ നിങ്ങൾ ഓർത്തിരുന്നെങ്കിൽ, സാറായിക്ക് സംഭവിച്ചത് തോബിത്തിന്റെ കഥ ഞാൻ പൂർത്തീകരിച്ചില്ലല്ലോ. മത്സ്യത്തിന്റെ ചങ്കും കരളും പറിച്ചെടുത്ത് കയ്പ കൊണ്ടുവന്നിട്ട് പറഞ്ഞു തോബിയാസിനോട് കൂടെ, റാഫേൽ മാലാഖ, നിന്റെ അപ്പന്റെ കണ്ണിൽ പുരട്ടടാ. പുരട്ടിയപ്പോൾ അന്ധനായ തോബിത്ത് വെളിച്ചം കണ്ടു. നമ്മളെ സുഖപ്പെടുത്തുന്നവൻ, നമ്മളെ ശക്തിപ്പെടുത്തുന്നവൻ, നമ്മളെ സ്നേഹിക്കുന്നവൻ, നമ്മളെ നയിക്കുന്നവൻ, നമ്മളെ മരിപ്പിക്കുന്നവൻ, നമ്മൾ ഉയർപ്പിക്കുന്നവൻ കർത്താവ്. കരമുയർത്തി ഹല്ലേലൂയ. എല്ലാവരും ഹല്ലേലൂയ, ഹല്ലേലൂയ. മാതാപിതാക്കളെ, കുടുംബജീവിതത്തിൽ പരസ്പരം അംഗീകരിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളാണ് കുടുംബജീവിതം ഒരു ദുരന്തമായി മാറുന്നത്. ഭാര്യയും അംഗീകരിക്കണം, അവൾക്ക് കുറവുണ്ടാവും. ഭർത്താവിനെ അംഗീകരിക്കണം, അയാൾക്ക് കോപമുണ്ടാവും, ദേഷ്യം ഉണ്ടാവും, പ്രയാസം ഉണ്ടാവും. ഞാനതിന് ഒരു ഉദാഹരണം നിങ്ങളോട് പറയാം. ഒരിക്കലും ഒരു പട്ടാളക്കാരൻ, ഈ പട്ടാളത്ത് പോയ ആൾക്കാരൊക്കെ കല്യാണം കഴിക്കാനായിട്ട് പെട്ടെന്ന് മറന്നു പോകും. പട്ടാളം ലഡ്ഡു വെട്ടി വെച്ചേക്കാൻ അവിടെ ഇരുന്ന് അങ്ങനെ നടന്നു. കുറെ കഴിഞ്ഞപ്പോൾ അയ്യോ കല്യാണം കഴിച്ചില്ലല്ലോ, അയാൾ തിരിച്ചു വന്നു. തിരിച്ചു വന്നിട്ട് അയാൾ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഒരു പെണ്ണിനെ കണ്ടു, കല്യാണം കഴിച്ചു. ആദ്യത്തെ രാത്രി ഭാര്യയും ഭർത്താവും മണവറയിൽ പ്രവേശിച്ചു. ഫസ്റ്റ് നൈറ്റ് രണ്ടുപേരും ഇങ്ങനെ ഇരിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തോടും ഓരോ നോക്കിയിരുന്നു കുറെ നേരം. ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു, അങ്ങനെ അങ്ങനെ പറഞ്ഞിരിക്കുക. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇയാളുടെ കാലുമ പിടിച്ചു, മുണ്ടിങ്ങനെ പൊക്കി. അപ്പൊ ഈ പെണ്ണ് നോക്കി, ഇതെന്താ കാണിക്കാൻ പോണേ? എന്നിട്ട് ആ കാലുമ പിടിച്ചിട്ട് ഒരൊട്ട ഇളക്കിളക്കി ഇളക്കിയപ്പോൾ മുട്ടിന് താഴെയുള്ള ഭാഗം ഇങ്ങോട്ട് ഊരിപ്പോന്നു. വെപ്പ് കാല. എന്നിട്ട് കാണിച്ചിട്ട് പറഞ്ഞു, ഐ ലവ് യു. അവൾ പറഞ്ഞു, ഐ ടു ലവ് യു. അതവിടെ വെച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇയാൾ ഈ കൈമ പിടിച്ച് ഒരൊട്ട ഇളക്കിളക്കി. അപ്പൊ ഈ കൈ ഇങ്ങട് ഊരിപ്പോന്നു. എന്നിട്ട് ചോദിച്ചു, ഐ ലവ് യു. അവൾ പറഞ്ഞു, ഐ ലവ് യു.
കയ്യും കാലും വെപ്പാ. ഇത് കണ്ടപ്പിണ്ടല്ല, അവള് രോട്ട പിടുത്ത പിടിച്ചു. തലേമ അവളുടെ തലേമ ഇപ്പം രൊട്ടൂരില്ലേ ടോപ്പാ, തലയിൽ മുടിയൊന്നുമില്ല. അവൾ പറഞ്ഞു ഐ ലവ് യു. അയാൾ പറഞ്ഞു ഐ ലവ് യു. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ മനസ്സുകൾ തമ്മിലാണ് കർത്താവ് യോജിപ്പിച്ചിട്ടുള്ളത്. കാലുണ്ടോ, കൈയുണ്ടോ, മുടിയുടെ നീളമുണ്ടോ, മൂക്കിൻ്റെ നീളമുണ്ടോ, ഇതൊന്നല്ല കുടുംബജീവിതം. എത്ര കുടുംബങ്ങളാ പ്രിയുടെ ഭർത്താവിനെ വെട്ടിക്കൊല്ലുന്നു, സൂട്ട് കേസിലാക്കുന്നു, ഭാര്യയെ കത്തിക്കുന്നു. എന്താ കുടുംബത്തിൽ സംഭവിക്കുന്നു? എനിക്ക് സുഖം കിട്ടണം, എന്റെ സുഖം, എന്റെ സൗകര്യം, സ്വാർത്ഥത. എത്ര കുടുംബങ്ങൾ. ഞാന് കടങ്ങൂട് പള്ളിയിലായിരുന്നു, എന്തോരം മാനസിക ബദ്ധകള ഒരു കുടുംബങ്ങൾ അനുഭവിക്കണം. അവിടെ ഒരു അമ്പലത്തിന്റെ മുമ്പിൽ ഒരു വലിയൊരു കൊട്ടാരം പോലത്തെ വീട് കണ്ടപ്പോ ഞാൻ ഇവിടെ ആരും താമസിക്കണില്ലേ. അപ്പൊ അവിടുത്തെ ആൾക്കാരെന്താ പറഞ്ഞു പറയാം, അച്ചു അവിടുത്തെ ആ മനുഷ്യൻ എന്തോ ബിസിനസ്സൊക്കെ ഏർപ്പെട്ട് കുറെ കടബാധ്യതയിലായി, ഒരു ഗതിയില്ല പൈസ കൊടുക്കാൻ. ആൾക്കാർ വന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക, ഭയങ്കര പ്രതിസന്ധി ആയപ്പോ കടക്കാർ വന്നിട്ട് നിനക്ക് ആചരമല്ലേ, നിന്റെ പെണ്ണിനും ഇങ്ങോട്ട് താടാ. മനസ്സിൽ ഭയങ്കര വേദന. പിറ്റേ ദിവസം ഭാര്യയോട് ഇയാൾ പറഞ്ഞു, നമുക്കിനി വേറെ മാർഗമില്ല, നമുക്ക് ചാവാം. മൂന്ന് കുട്ടികളുണ്ട്, ഇവർ തീരുമാനമെടുത്ത് ഈ മൂന്ന് കുട്ടികളെയും അവർ കൊല്ലാൻ തീരുമാനിച്ചു. അവിടെ ഒരു കിണറുണ്ട്, രാത്രിയിൽ ഈ ഓരോന്നിനെ പിടിച്ച് കിണറ്റിലേക്കിട്ടു, രണ്ടെണ്ണത്തിനിട്ടു, ആ രണ്ടെണ്ണം കിണറ്റിൽ വീണു. മൂന്നാമത്തേനും കൂടി എനിക്ക് ചാവണ്ട എന്നുകൊണ്ട് ഈ കുട്ടി വീടിൻ്റെ ചുറ്റുകൂടി. രണ്ടുപേരും കൂടി അതിനെ പിടിച്ചു, പിടിച്ചിട്ട് പറഞ്ഞു, മോളെ നീ ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റില്ല, അപ്പം മരിക്കും, അമ്മയും മരിക്കും, പിന്നെ നിനക്ക് ജീവിക്കാം. വേണ്ട, എനിക്ക് എന്നെ കൊല്ലണ്ട. ആ കുട്ടി കരഞ്ഞു. അവസാനം കണേറ്റിൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അമ്മ ഇതിനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, മോളെ നീ ഒറ്റയ്ക്കായാൽ ജീവിക്കാൻ പറ്റില്ല, നമുക്ക് ചാവാ. അതിനെ കെട്ടിപ്പിടിച്ചിട്ട് ഈ പെണ്ണ് കിണറ്റിലേക്ക് ചാടി, രണ്ടെണ്ണം അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്, കിണറ്റിലേക്ക് ചാടി. എന്നിട്ട് പറഞ്ഞു, ദേ അപ്പൻ, ദേ അതിൻ്റെ മുകളിലൊരു ഒരു മരം ഉണ്ട്, അതു മുന്നേ കയറിട്ടുണ്ട്, അപ്പൻ തൂങ്ങാണ്, നീ നിനക്ക് കാര്യമില്ല. അങ്ങനെ അയാൾ അവിടെ തൂങ്ങി, രണ്ടെണ്ണം കൂടെ കിണറ്റിൽ ചാടി. ഈ കിണറ്റിൽ ചാടി വെള്ളത്തിൽ പോയി കയറി വന്നപ്പോൾ അവിടെ മോട്ടറിൻ്റെ പൈപ്പുണ്ട്, ഇത് നമ്മൾ കയറി ഇത് പിടിച്ചു. അപ്പം അമ്മയും പിടിച്ചു, പിടിച്ചോണ്ട്, മോളെ നീ നിൽക്കണ്ട, നമുക്ക് ചാവുക, ദേ അപ്പൻ തൂങ്ങിയാണ് കണ്ടോ, നമുക്ക് ചാവുക. അവസാനം ഈ കുട്ടി വിട്ടില്ല. അവസാനം അമ്മ കൈവിട്ട് പോയി, ഈ കുട്ടി അപ്പായിപ്പ് പിടിച്ചിരുന്നു. നേരം വെളുത്തപ്പോൾ വഴി പോണ ആൾക്കാർ ഈ ഒരു കൊച്ചിൻ്റെ കരച്ചിൽ കേട്ടിട്ട് നോക്കിയപ്പോൾ ഒരു കുട്ടി ഇതേ പൈപ്പും പിടിച്ചിരിക്കുന്നു വിറച്ചിട്ട്. ഇന്ന് ആ കുട്ടി ജീവിച്ചിരിപ്പുണ്ട്. നാല് പേരും പോയി. മാതാപിതാക്കളെ, ജീവിതത്തിൽ ഉള്ളതുകൊണ്ട് സംതൃപ്തിയിലും പരസ്പരം സ്നേഹിച്ചും സ്വർഗീയമായി ജീവിച്ച് നമുക്ക് മരിച്ച് ദൈവ പക്കലെത്തണം. ഇത് അങ്കിടുങ്കിട് തല്ലുകൂടി വഴക്കുകൂടി എന്നും കോപവും ദേഷ്യവും അരിശവും, എന്നിട്ട് മക്കൾ അത് കണ്ടിട്ട് അവരുടെ ഉള്ളിൽ ഉണ്ടാകുന്ന വിദ്വേഷങ്ങൾ. ഈ വാർഷിക ധ്യാനം കടന്നു പോകുമ്പോൾ, മാതാപിതാക്കളെ ഇതെല്ലാം നിങ്ങളോട് പറഞ്ഞ് ഞാൻ തീർക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. ദൈവം നിങ്ങളെക്കുറിച്ച് എന്തെല്ലാം കാര്യങ്ങൾ സ്വപ്നം കണ്ടിട്ടാണ് നിങ്ങളെ ദൈവം കുടുംബജീവിതത്തിലേക്ക് വിളിച്ചിരിക്കുന്നത്. ഞാൻ ഒരു കഥ കൂടെ നിങ്ങളോട് പറയാം. ഒരു വീട്ടിൽ കുടുംബനാഥൻ, അവിടെ എലിയുടെ ശബ്ദം, അല്ല എലിയുടെ ശല്യം വർദ്ധിച്ചപ്പോൾ എലീനെ പിടിക്കാൻ വേണ്ടി ഒരു എലിക്കണി വാങ്ങിച്ചു. നിങ്ങളുടെ വീട്ടിലെ എലിയിൽ പിടിക്കുന്ന കണിയുണ്ടാ, ടക്ക് അടിക്കുന്ന സാധനല്ലേ, ആ എലിക്കണി വാങ്ങിച്ചു. എലിക്കണി വാങ്ങിച്ചത് എലി അറിഞ്ഞു. അപ്പോൾ എലി നേരെ കോഴിയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, കോഴിയെ ഈ കുടുംബനാഥൻ ഒരു എലിക്കണി വാങ്ങിച്ചിട്ടുണ്ട്, ആ അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കേ. നീ മര്യാദയ്ക്ക് സൂക്ഷിക്കണം, ഞാൻ എന്തിനാ സൂക്ഷിക്കണേ, ഒരാശ്വാസവാക്ക് കിട്ടുമെന്ന് കരുതിയിട്ട് ചെന്ന് പറഞ്ഞതാ. കോഴിയുടെ കയ്യിൽ നിന്ന് ഒരു ആശ്വാസം കിട്ടിയില്ല, എലിക്ക് വിഷമായി.
എലി പിന്നെ അവിടെ ഉള്ളത് ഒരു ആടാണ്. ആടിനോട് പറഞ്ഞു, ആടെ ഈ വീട്ടുടമത്തൻ ഒരു എലിക്കണി വാങ്ങിച്ചിട്ടുണ്ട്, അതിന് നമ്മൾ സൂക്ഷിക്കണം. നമ്മൾ സൂക്ഷിക്കണ്ട, നീ സൂക്ഷിച്ചാൽ മതി, എന്നോട് സൂക്ഷിക്കണം എന്ന് പറഞ്ഞത്. ഒരാശ്വാസവാക്ക് കിട്ടിയില്ല. പിന്നെ അവിടെ ഉള്ളത് ഒരു പശുവാണ്. അപ്പൊ പശുവിന്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു, പശുവോ നമ്മൾ സൂക്ഷിക്കണം. എന്താ കാര്യം? അല്ല, ഈ വീട്ടുടമസ്ഥൻ എലിക്കണി വാങ്ങിച്ചിട്ടുണ്ട്. നീക്ക് എന്തുട്ടി പറഞ്ഞത്? എലിക്കണി വാങ്ങിച്ചു, ഞാൻ എന്തിനാ സൂക്ഷിക്കണേ? അല്ല, നമ്മൾ സൂക്ഷിക്കണം, നമ്മളെ സൂക്ഷിക്കണ്ട, നീ മര്യാദയ്ക്ക് സൂക്ഷിക്കണം. ഒരാളുടെ കയ്യിൽ നിന്ന് ഒരു ആശ്വാസവാക്ക് എലിക്ക് കിട്ടിയില്ല. അന്ന് രാത്രി ഈ വീട്ടുടമസ്ഥൻ എലിക്കണി വെച്ചു. രാത്രി നേരം ഇരുട്ടായി കഴിഞ്ഞപ്പോൾ എലിക്കണി വീണു. ഉടനെ തന്നെ ഭാര്യ, ഓ എലി വീണ്, എലി വിട്ടി. ഭാര്യ ഓടി വന്ന് അതിൻ്റെ അടുത്തേക്ക് എലിക്കണിൻ്റെ അടുത്ത് ചെന്ന വശം ഒട്ടകൊത്ത്, അതിൽ പെട്ടതൊരു പാമ്പാ. പാമ്പ് കൊത്തി, അയ്യോ പാമ്പ് കൊത്തി. എന്നെ നാട്ടുകാർക്ക് ഓടി വന്നു, ഇയാൾ ഓടി വന്നു, അയ്യോ എൻ്റെ ഭാര്യന് പാമ്പ് കൊത്തി. നേരെ കൊണ്ട് ആശുപത്രി കൊണ്ടുപോയി. അവിടെ ഊട്ടി ചെന്നപ്പോൾ പാമ്പ്, ഐ സംഭവം ഭയങ്കര വിഷമുള്ള പാമ്പാണല്ലോ, ഇപ്പൊ എന്താ ചെയ്യും ഡോക്ടർ? എൻ്റെ ഭാര്യ നിരീക്ഷിക്കുന്നു, ഒറ്റ മാർഗമുള്ളോ? എന്താണ്? ഒരു ആടിൻ്റെ കരൾ കിട്ടിയാല് അതുകൊണ്ടൊരു ചെറിയൊരു മരുന്ന് ഉണ്ടാക്കിയിട്ട്, അതിന് കുഴപ്പമില്ല, നമ്മുടെ അവിടെ ആടുണ്ടല്ലോ. നേരെ ഒരൊട്ട പൊക്കണം വന്ന് കയറങ്ങണ ഒരു ഒട്ട ചെത്തന കഴുത്ത്, അതിന്റെ കരൽ പറിച്ചു. അപ്പോഴേ പറഞ്ഞതാണ് എലി എന്തെന്ന്. എന്തെന്നാ പറഞ്ഞേ? വാക്ക് പറ. നമ്മള് എന്ത് സൂക്ഷിക്കണം? ആര് സൂക്ഷിക്കണം? പറ. നമ്മൾ സൂക്ഷിക്കണം. കേട്ടില്ല, ആട് കേട്ടില്ല. ചികിത്സ ഒക്കെ കഴിഞ്ഞ് സുഖമായി, തിരിച്ചു വന്നു ഭാര്യ. ആൾക്കാർ വന്നോര് വന്നോര്, എന്താ പറ്റി, എങ്ങനെയുണ്ടായി? ഓരോന്നൊരു വിസിറ്റിങ്ങിന് വരല്ലേ, കണ്ടമാന ആൾക്കാർ വിസിറ്റിങ്ങിന് വരുന്ന സമയത്ത് ഒരു ചോറും കൂട്ടാലും വയ്ക്കല്ലേ. ഇത് എന്തുകൊണ്ട് ആൾക്കാരെ ഓരോരുത്തരും വിസിറ്റിങ്ങിന് വന്നിട്ട് രോഗി സന്ദർശനം, അമ്മായി വന്നിട്ട് പോയിട്ടില്ല, ഇപ്പൊ ഒന്നും കൂട്ടാൻ. നീ ആ കോഴിനെ വന്നിട്ട് കൂട്ടാനോ വെച്ചാൽ അതിന്റെ പണി കഴിഞ്ഞു. അപ്പോഴേ എലി പറഞ്ഞതാണ് കോഴിയോട് എന്തെന്ന്, നമ്മൾ സൂക്ഷിക്കണം. സൂക്ഷിച്ചില്ല. രണ്ടു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ഉള്ള കാശൊക്കെ കഴിഞ്ഞു. അപ്പൊ ഭർത്താവ് പറഞ്ഞു, എന്താ ചെയ്യാ കൊച്ചു ത്രേസ്യെ, എന്തേ കടക്കാരൊക്കെ വന്നു തുടങ്ങി, നമ്മൾ ഇനി എന്ത് ചെയ്യും? ആ പശുവിനെ വെട്ടം കൊടുത്ത് നിങ്ങള് അതിന്റെ പണി കഴിഞ്ഞു. അപ്പോഴേ പറഞ്ഞതാ എലി എന്തെന്ന്, നമ്മൾ സൂക്ഷിക്കണം. ഇതൊരു എലിക്കഥയാണെങ്കിലും മാതാപിതാക്കളെ, നിങ്ങൾ പരസ്പരം സങ്കടങ്ങൾ പങ്കിടുന്നില്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ കലഹങ്ങൾ വർദ്ധിക്കും. ഞാനൊരു വീട്ടിലുണ്ടായ സംഭവം ഓർക്കണം. ഒരുത്തൻ ജോലിക്ക് പോകാൻ, യൂണിയൻ പണിയാണ്, യൂണിയൻ പണി ചാക്ക് തോക്കലൊക്കെ. അവൻ കുളിച്ച് പോണ നേരത്ത് ഭാര്യ പറഞ്ഞു, എനിക്ക് ഭയങ്കര നെഞ്ചത്ത് വേനയുണ്ട്. ഒരു മറുപടി പറയുന്നില്ലയാണ്, എനിക്ക് ഭയങ്കര നെഞ്ചത്ത് വേനയുണ്ടെന്ന്. കുളി കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് പോണ നേരത്ത് ഇതൊക്കെ കേൾക്കുന്നുണ്ട്, അയാളുടെ അക്ഷമുണ്ടല്ലേ. അത് കഴിഞ്ഞിട്ട് മേശപ്പുറത്ത് ഒരു 100 രൂപ വെച്ചിട്ട് വന്നു, ദേ 100 രൂപയുണ്ടാ. ആളെ പോയി, എനിക്ക് നെഞ്ചത്ത് വേനയുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു അക്ഷരം പോലും ഇണ്ട, 100 രൂപ വെച്ചിട്ട് ആള് പോയി. ഇവൻ ജോലി കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നപ്പോളേ വീട് പൂട്ടി കിടക്കണ്. അപ്പൊ അപ്പുറത്ത് ഏലിയാമ്മ എടുത്തിയേ, ഇവളെ അവിടെ പോയി. ഐ, അപ്പൊ നീ അറിഞ്ഞില്ലടാ. എന്തേ? അവളെ അവളെ വീട്ടിൽ പോയി. അതെന്താ അവളുടെ വീട്ടിൽ പോയത്? അവളെ ഇവൻ അവന്റെ വീട്ടിൽ, അവളുടെ വീട്ടിൽ ചെന്നു, ഭാര്യ വീട്ടിൽ ചെന്നു. നീ എന്താ ഇവിടെ നിൽക്കണേ? അതെ, ഞാൻ നിങ്ങളോട് രാവിലെ പറഞ്ഞു എനിക്ക് നെഞ്ചത്ത് വേണമെന്ന്. ആ അതിന് ഒരക്ഷരം മിണ്ടിയ. അല്ല, ഞാൻ 100 രൂപ വെച്ചല്ലോ. 100 രൂപ വെച്ചു. ഞാൻ ആരര കൂടി ആശുപത്രി, അപ്പുറത്തല്ല അവനെ പെട്ടെന്ന് വീട്ടിൽ കൂടെ പോയാൽ മതി ആശുപത്രിയിലേക്ക്. പ്രിയമുള്ളവരെ, നിസ്സാര കാര്യങ്ങൾ, നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ഓരോ കാര്യങ്ങളും ഈ ധ്യാനം കഴിയുമ്പോൾ പരിശോധിക്കണം. വെറുതെ ധ്യാനം കേട്ട് ഹല്ലേലൂയ പോയി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, പരിശോധിക്കണം. സഹോദരങ്ങളെ, നിങ്ങളുടെ കുടുംബത്തിൽ പരസ്പരം ബഹുമാനവും സ്നേഹവും ദൈവഭയവും ഉള്ള ഒരു ഭവനമായി നമ്മുടെ കുടുംബം തീരണം. സുഖത്തിലും ദുഃഖത്തിലും എന്ന് പറഞ്ഞ് തീരുമാനമെടുത്തിട്ട് പല കുടുംബങ്ങളുടെയും പ്രശ്നം എന്താന്ന് വെച്ചാൽ, സങ്കടങ്ങളൊന്നും പങ്കിടാൻ എനിക്ക് വേണ്ട, എനിക്ക് സുഖങ്ങൾ മാത്രം മതി. കർത്താവ് ഈ ലോകത്ത് വന്നിട്ട് നമ്മുടെ സങ്കടങ്ങൾ മാത്രം പങ്കിട്ടവനാണ് ഈശോ. നമ്മുടെ സുഖങ്ങൾ പങ്കിടാനല്ല ഈശോ വന്നത്, ഈശോ വന്നത് നമ്മുടെ സങ്കടങ്ങൾ പങ്കിടാനാണ്. അതാണ് സ്നേഹം. നിങ്ങളെപ്പോ സങ്കടങ്ങൾ പങ്കിടുന്നുവോ അപ്പോൾ ദൈവസ്നേഹം നിങ്ങളിൽ ഉണ്ടാകും. ഭർത്താവ് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഐ സി യു കൊണ്ടുവന്നിട്ട് മുറിയിൽ കിടത്തിയിരിക്കുക, ഭാര്യ തൊട്ടടുത്തിരിപ്പുണ്ട്. നേഴ്സ് വന്നിട്ട് പറഞ്ഞു, ഗ്ലൂക്കോസ് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്,
കൈ പിടിച്ചോളോ, കൈ അനക്കരുത്. അങ്ങനെ ഭാര്യ ഭർത്താവിൻ്റെ കൈയും പിടിച്ച് മുറിയിലിരിക്കുക. ഭർത്താവിന് ഓർമ്മയില്ല, കിടപ്പാണ്, ഗ്ലൂക്കോസ് കയറിക്കൊണ്ടിരിക്കുക. അങ്ങനെ രാത്രിയിൽ ഈ കൈയും പിടിച്ചിരിക്കുന്ന ഭാര്യ ഉറക്കം വന്നപ്പോൾ ഉറക്കം തൂകയാണ്. ഈ സമയത്ത് ഭർത്താവിന് ഓർമ്മ വന്നു. അപ്പോൾ കാണുന്നത് എന്താണ്? തൻ്റെ ഭാര്യ കൈ പിടിച്ചിരുന്നിട്ട് ഭർത്താവ് ഒന്നും പറഞ്ഞിട്ടില്ല. എല്ലാം ഡിസ്ചാർജ് കഴിഞ്ഞ് വീട്ടിൽ ചെന്നപ്പോൾ ഈ ഭർത്താവ് പറഞ്ഞു, ത്രേസ്യാമേ, ഞാൻ ആശുപത്രി കിടക്കുമ്പോൾ നീ എൻ്റെ കൈ പിടിച്ചിരുന്ന് കൈ ഇളകാതിരിക്കാൻ ഞാനപ്പോൾ ഓർമ്മ വന്നു. ഞാൻ നീ ഇരുന്ന് ഉറങ്ങണ കണ്ടു. ഈ ഉറക്കം പോലും വിട്ട് എൻ്റെ കൈ ഇളകാതിരിക്കാൻ നീ പിടിച്ചിരിക്കണ കണ്ടപ്പോഴാണ് എനിക്ക് നിന്നോടുള്ള വിലയും സ്നേഹമൊക്കെ മനസ്സിലായത്. സങ്കടം പങ്കിടുമ്പോഴേ നിങ്ങളെ വിലമതിക്കൂ. സന്തോഷം പങ്കെടുത്തിടത്തല്ല, സന്തോഷം പങ്കിടുന്നിടത്ത് തല്ലുമഴക്കുണ്ടാവും. സങ്കടം പങ്കിടുന്നവനാണ് നിങ്ങളെ സ്നേഹിക്കുന്നവൻ. കൊറോണ വന്നപ്പോ നിങ്ങളുടെ സങ്കടം പങ്കിടാൻ വന്നവരുണ്ടല്ലോ, അവനാണ് നിങ്ങളുടെ യഥാർത്ഥ സ്നേഹിതൻ. ലോട്ടറി കിട്ടുമ്പോ നിങ്ങളുടെ വീട്ടിലേക്ക് കുതിച്ചു വരുന്നവൻ നിങ്ങളുടെ സ്നേഹിതനല്ല. ദുബായിൽ നിന്ന് പണ്ട് ആൾക്കാർ വന്നിറങ്ങുമ്പോണ്ടല്ലോ, കാറിൽ വരും കൂട്ടുകാർ, വരും പെട്ടി ഞാൻ പിടിക്കാം, പെട്ടി ഞാൻ പിടിക്കടാ, പെട്ടി ഞാൻ പിടിക്കടാ. എന്താ ബഹളം? കൊറോണ ആയിട്ട് അവിടെ നിന്ന് ജോലി പോയിട്ട് അന്തോണി എയർപോർട്ടിൽ വന്നിറങ്ങി, ഒറ്റാളില്ല. അത് കഴിഞ്ഞ് അവനൊരു ടാക്സി പിടിച്ചോടെ വന്നപ്പോ ഇവന്റെ ഫ്രണ്ട്സൊക്കെ നോക്കിയിട്ട്, ഡാ ഇങ്ങോട്ട് വരല്ലേട്ടാ, ഇങ്ങോട്ട് വരല്ലേ, ഇങ്ങോട്ട് വരല്ലേട്ടാ, ഇങ്ങോട്ട് വരല്ലേ, എടാ ഞാൻ ഇങ്ങോട്ട് വരല്ലടാ. മറ്റത് ഞാൻ വന്നപ്പോ നിങ്ങൾ എന്റെ പെട്ടി പിടിക്കാൻ. സഹോദരങ്ങളെ, ഈ ലോകത്തിൻ്റെ സ്നേഹം ഇതുപോലെയാണ്. നിങ്ങളുടെ കുടുംബത്തിൽ അങ്ങനെയാകരുത്. ദൈവസ്നേഹം കൊണ്ട് നിങ്ങളുടെ കുടുംബങ്ങൾ നിറയണം.